ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ അടുത്ത ദിവസം ഞങ്ങൾ ജസാനിലോട്ട് പോവുകയാണ്. ജസാനിലേക്ക് അബഹേന ഏകദേശം 200 കിലോമീറ്റർ ദൂരമുണ്ട് കേട്ടോ. ജസാനിലേക്ക് എത്താനാവുമ്പോൾ ഏകദേശം നമുക്ക് നമ്മുടെ നാട്ടിലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. റോഡ് സൈഡിൽ പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. സൗദിയിൽ അങ്ങനെ ഒരു കാഴ്ച കാണാനേ ഉണ്ടാവില്ല. അതുപോലെ തന്നെ പോണ വഴിയിലാണ് വാദി ലജബ് ഉള്ളത്. അപ്പോൾ നമ്മൾ അതുകൂടി കണ്ടിട്ടാണ് ജസാനിലോട്ട് പോയത്. ജസാനിലാണ് റൂമൊക്കെ എടുത്തിട്ടുള്ളത്. അങ്ങനെ വാദി ലജബിലേക്ക് എത്തി. വാദി ലജബ് ഒരു രണ്ട് കുന്നിൻ്റെ താഴ്വര ആയിട്ടാണ് ഉള്ളത്. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കൂടെ ഒരു അരുവി ഒഴുകുന്നുണ്ട്. കുളിക്കണം എന്നുള്ളവർക്ക് കുളിക്കാനൊക്കെ സൗകര്യമുണ്ട് കേട്ടോ. ഞങ്ങളാരും ഇറങ്ങിയിട്ടില്ലായിരുന്നു. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് വാദി ലജബ്. കുറച്ച് ദൂരം ആ അരുവി കൂടെ മുന്നോട്ട് നടന്നപ്പം മുകളിൽ നോക്കിയപ്പോൾ കുറേ കുരങ്ങന്മാരിങ്ങനെ ലൈനായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പോകണം, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഭയങ്കര ഹോണടി കേട്ടു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് നടന്നു. അപ്പം എന്തോ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ട്, വെള്ളം ഒഴുകി, അങ്ങനെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് പോലീസ് വന്നിട്ട് എല്ലാവരെയും അവിടെ നിന്ന് ഒഴിപ്പിക്കുകയാണ്. അല്ലെങ്കിലും വാദി ലജബിൽ ഉച്ചയ്ക്ക് ശേഷം ആരെയും അവിടെ തങ്ങാൻ അവർ സമ്മതിക്കില്ല. അപ്പം പോകുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ പോകണം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോണ വഴിയിൽ ഒരു പാർക്ക് കണ്ടു. അപ്പോൾ ഞങ്ങളവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കുട്ടികൾ കളിക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പം അത് നല്ലൊരു വ്യൂ പോയിൻ്റാണ്, നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു അത്. അങ്ങനെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത ശേഷം നമ്മൾ ജസാനിലേക്ക് എത്തി. ജസാനിലെത്തിയ ശേഷമാണ് ഞങ്ങൾ റൂമൊക്കെ എടുത്തത്. കമീസിലെടുത്ത പോലെ തന്നെയുള്ള ഒരു അപ്പാർട്ട്മെൻ്റ് തന്നെയാണ് എടുത്തത്. അപ്പം ലൊക്കേഷൻസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.